എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മലയാളി വുമൺസ് എല്ലാവരുടെയും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബ്രൈഡൽ ബൊക്കെ അഥവാ ക്ലെമാറ്റിസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടിയുടെ കെയറിനെ പറ്റിയാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ നിറയെ പൂക്കളൊക്കെ ആയിട്ട് വളർന്നിരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ടിപ്സൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ തുടർന്ന് ഇതേപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബ്രൈഡൽ ബൊക്കെ, ക്ലെമാറ്റിസ് ടേർണിഫ്ലോറ, ക്ലെമാറ്റിസ് വൈൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇതൊരു ക്രീപ്പർ ടൈപ്പ് ചെടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പച്ച കളറിലെ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ നിറയെ കൊലകുത്തി ഉണ്ടാകുന്ന വൈറ്റ് ഫ്ലവേഴ്സാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഒപ്പം നല്ലൊരു സ്മെല്ലുമാണ് ഈ ഫ്ലവേഴ്സിനുള്ളത്. നല്ല ഭംഗിയിൽ നമുക്ക് ഇതേപോലെ പടർത്തി വിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ബ്രൈഡൽ ബൊക്കെ. പിന്നെ ഇത് എല്ലാ സീസണിലും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ചെടിയാണ്. മഴയത്തും വെയിലത്തൊക്കെ ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാകും. മഴയാണെങ്കിൽ കുറച്ചുകൂടി എന്താണ് ഹെൽത്തി ആയിട്ട് ചെടി ഇരുന്നിട്ട് കുറച്ചും കൂടി ഫ്ലവേഴ്സ് കൂടുതലായിട്ട് കാണാറുണ്ട്. ഒട്ടുമിക്ക സീസണിലും ഇതിങ്ങനെ പൂത്ത് തന്നെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. പിന്നെ ഇതിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിലാണ് ഇതിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുള്ളൂ. ഷെയ്ഡിലോട്ട് വെക്കും തോറും ഇതിലുള്ള ഫ്ലവേഴ്സിൻ്റെ നമ്പറും കുറഞ്ഞു കുറഞ്ഞു വരും. മഴയൊന്നും കൊണ്ടിട്ടുണ്ടെങ്കിൽ അധികം നാശമൊന്നും സംഭവിക്കാത്ത ടൈപ്പ് ചെടിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പെസ്റ്റ് അറ്റാക്കും വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് പെസ്റ്റിസൈഡ്സ് ഒന്നും അടിച്ചു കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. വളമായിട്ടുണ്ടെങ്കിലും നമ്മൾ അധികം വളം പ്രത്യേകിച്ച് കൊടുക്കേണ്ട. ഉണക്ക ചാണകപ്പൊടിയും എല്ലുപൊടിയും മാത്രം വല്ലപ്പോഴും ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് ചെടിച്ചട്ടികളിൽ നടുന്നതിലും നല്ലത് ഗ്രൗണ്ടിൽ നട്ടിട്ട് എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തിട്ട് അതിനെ പടർത്തി വിടുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പം മുളയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കെട്ടിവെച്ചിട്ടുള്ളത്. അതിലേക്ക് പടർത്തി കൊടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും നെറ്റോ അങ്ങനെ എന്തെങ്കിലും പടർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പടർന്ന് പിടിച്ചിട്ട് നന്നായിട്ട് വളർന്നോളും. ഇനി ബ്രൈഡൽ ബൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഒരു മെയിൻ സ്റ്റെമ്മിന് ഇതേപോലെ ചെറിയ ചെറിയ സ്റ്റെം വരുന്ന ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനെ ജസ്റ്റ് താഴെയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഈ ഒരു ഭാഗം നമ്മൾ മണ്ണിലോട്ട് ഇറക്കി വെച്ചിട്ട് അതിന് മുകളിലേക്ക് അല്പം മണ്ണിട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ പുതിയ തൈ ഉണ്ടാക്കാനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നട്ട് വെച്ചതിന് ശേഷം ഒരല്പം വെള്ളം, ഓവറായിട്ട് വെള്ളം കൂടിപ്പോയിട്ട് മണ്ണൊരു ചെളിഞ്ഞ അവസ്ഥയിലെത്തരുത്, ഒരല്പം വെക്കണം. പിന്നെ ഇത് നല്ല ഷെയ്ഡിൽ വേണം നട്ടിട്ട് ഒരു മാസം വെക്കാനായിട്ട്. ഇത് അത്യാവശ്യം വേരൊക്കെ പിടിച്ചൊന്ന് വരുമ്പോഴാണ് നമ്മൾ പിന്നെ അതിനെ പയ്യെ പയ്യെ വെയിൽ ഉള്ള ഏരിയയിലേക്ക് മാറ്റേണ്ടത്. അതുവരെയും തണലിൽ വെക്കണം, ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതപ്പോൾ ഞാൻ നട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഒന്നര മാസത്തോളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് പിടിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കമ്പ് നട്ടാണ് കൂടുതലായിട്ടും വളർത്തുന്നത്. കമ്പ് പിടിച്ചു കിട്ടാനായിട്ട് അത്യാവശ്യം നല്ലൊരു പണിയാണ്. പക്ഷെ പിടിച്ചു കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വളർന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് പൊക്കോളും. പിന്നെ നമ്മൾ അധികം കെയറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ കമ്പ് പിടിക്കുന്നത് വരെ നമ്മൾ ശരിക്കും എന്താ പറയുക നല്ലപോലെ ഒന്ന് കെയർ ചെയ്ത് കൊടുക്കണം. അതായത് വെള്ളത്തിൻ്റെ കാര്യം മാത്രം കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി. വെള്ളം ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇലകൾ പെട്ടെന്ന് മഞ്ഞച്ച് അത് ചീഞ്ഞു പോകുക ചെടി. അതേപോലെ വെയിലത്തും വെക്കരുത്, ഷെയ്ഡിൽ വെക്കണം ഒരു ഒന്നര മാസത്തോളം. പിന്നെ ഈ വീഡിയോയിൽ കണ്ടത്, അതായത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛൻ വളർത്തിയിട്ടുള്ള ചെടിയാണ്. എൻ്റെയൊക്കെ ചെറുപ്പം മുതലേ ഈ ഒരു ചെടി ഞങ്ങളുടെ വീട്ടിലുണ്ട്. അന്ന് മുതലേ അച്ഛൻ ഇങ്ങനെ ഇതിനെ പരിപാലിച്ച് ഭംഗിയിൽ നിലനിർത്തിക്കൊണ്ട് വരുന്ന ഒരു ചെടിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു പൂക്കളൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നാളുണ്ട് ഇതൊന്ന് നട്ട് പിടിപ്പിക്കണമെന്ന് വിചാരിക്കണം. കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വെള്ളം ഒഴിക്കണതൊന്നും ശരിയാവാഞ്ഞിട്ട് കുറേ അല്ല രണ്ട് മൂന്ന് വട്ടമൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ അത്യാവശ്യം കെയറൊക്കെ കൊടുത്ത് അതിനിങ്ങനെ ഒന്ന് പരിപോഷിപ്പിച്ച് കൊണ്ടുവന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം പിടിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ആ ചെടി. അപ്പോൾ അതൊരല്പം കൂടി ഒന്ന് നന്നായിട്ട് വളർന്നതിന് ശേഷം അതിൻ്റെ ഒരു ക്രീപ്പിംഗ് ടെൻഡൻസി ഒക്കെ വന്ന് തുടങ്ങുമല്ലോ, ആ ഒരു ടൈമിൽ ഞാൻ കുറച്ചും കൂടി ഒരു വെയിലൊക്കെ കിട്ടുന്ന ഏരിയയിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് അതവിടെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെടിയുടെ വിശേഷങ്ങളായിട്ട് പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതി. അപ്പോൾ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വല്ല കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് എനിക്കും ബാക്കിയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആകും.
അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ ബൈ.